കളയാ നോക്കിക്കളി ഒരാളെ ഉള്ളൂ. ആളെ കണ്ട ആളെ കണ്ടളിയ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ പലരും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാറുണ്ടോ? നിങ്ങളൊരു 8 മണിക്കൂർ 2 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴേക്കും അത് 0% ആയിട്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ബാറ്ററി പോകുന്ന പ്രശ്നമുണ്ടോ എങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ഫോണായാലും, ഇപ്പൊ ബഡ്ജറ്റ് ഫോണായാലും ഫ്ലാഗ്ഷിപ്പ് ഫോണായാലും, നിങ്ങൾക്ക് ഏതൊരു തരം ഫോണിലും നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ്, വളരെ ചെറിയ ചെറിയ ടിപ്സാണ് ഞാൻ ഇത് ദിവസം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫോണിൽ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എന്തെങ്കിലും കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വെബ്സൈറ്റും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് എന്ന് തന്നെ പറയുന്നത് നിങ്ങളുടെ ചാർജിങ്ങിന്റെ ഇതാണ്. അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യണത് നിങ്ങൾ 15-10% ആയിട്ടാണ് ചാർജ് ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ ഫോൺ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ അത് വളരെ പ്രശ്നമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ചാർജ് തീരണവരെ വെയിറ്റ് ചെയ്ത് നിങ്ങളിപ്പോ 0% ആയിട്ട് അല്ലെങ്കിൽ 10% 15% ചാർജ് ചെയ്ത് നിങ്ങൾ അതൊരു 20% ആകുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഡിസ്ചാർജ് ആവാണ്. അതിലുള്ള കറന്റ് ഒക്കെ നെഗറ്റീവ് ആയിട്ട് ഡിസ്ചാർജ് ആവുമ്പോൾ നിങ്ങളുടെ ബാറ്ററിക്ക് അത് കേടാണ്. കുറെ ഫോൺസിൽ ഇപ്പൊ ലിഥിയം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബാറ്ററി നിങ്ങൾ കേടാക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ മിനിമം ഒരു 20% ആവുമ്പോഴെങ്കിലും ചാർജ് ചെയ്യാൻ വെക്കുക. അതേപോലെ തന്നെ ഓവർ ചാർജിങ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ 100% ആയിട്ട് വീണ്ടും 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കാതിരിക്കാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒരു 80% ആവുന്ന വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുക. ചില ഫോൺസ് എന്ന് വെച്ചാൽ അരമണിക്കൂറിൽ 50% കയറും, പക്ഷെ ചില ഫോൺസിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ടൈം അറിഞ്ഞിട്ട് നിങ്ങൾ അത്രയും നേരം ചാർജ് ചെയ്യാൻ വെക്കുക. നിങ്ങളൊരു 80-90% വരെ ചാർജ് ചെയ്യാൻ വെച്ചാൽ കുഴപ്പമില്ല. നിങ്ങൾ 100% ആയിട്ട് ഓവർ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാറ്ററിയുടെ കൺട്രോളർ ഓവർ ആയിട്ടുള്ള കറണ്ട് കയറാതിരിക്കാൻ നോക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യണമെന്നില്ല, കാരണം നിങ്ങളുടെ ഫോണിലുള്ള വേറെ കുറെ കമ്പോണൻസും അതേപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സും കേടുവരാം. അപ്പൊ നിങ്ങൾ ഈ ഓവർ ചാർജിങ്ങും ചെയ്യാതിരിക്കുക. അടുത്തതെന്ന് പറയുന്നത് ചാർജേഴ്സ് ആണ്. നിങ്ങളുടെ ഫോൺ ഇപ്പൊ സാംസങ് ആണെങ്കിൽ സാംസങ്ങിന്റേതല്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ സാംസങ് സമ്മതിക്കാത്തതായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ചാർജർ, ഇത് ചിലപ്പോൾ നിങ്ങളിപ്പോ ഒരു തേർഡ് പാർട്ടി ഫാസ്റ്റ് ചാർജർ വാങ്ങിയാൽ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ 1 മണിക്കൂറിൽ തന്നെ ഫുൾ ചാർജ് ആവും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ കുറച്ച് നെഗറ്റീവ് എഫക്ട്സും കൂടെ നമ്മളെ ബാറ്ററിനെ എഫക്ട് ചെയ്യും. ആ ചിലപ്പോൾ നിങ്ങളുടെ ബാറ്ററി ലൈഫ് ഷോർട്ട് ആയേക്കാം. അതായത് ഇപ്പൊ ബാറ്ററി ഒക്കെ കുറച്ച് കാലം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്ക് അടിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ കമ്പനി അലൗ ചെയ്തിരിക്കുന്ന ചാർജേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വയർലെസ് ചാർജേഴ്സ് ഒക്കെ നിങ്ങൾ കുറെ കമ്പനിയുടേത് കാണും. നിങ്ങൾ അത് വെച്ച് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ വേറെ കുറച്ച് നെഗറ്റീവ് എഫക്ട് കയറാം. ഇപ്പൊ നിങ്ങൾ ഈ വയർലെസ് ചാർജേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിപ്പോ അറിയാത്ത ഒരു കമ്പനിയുടെ വയർലെസ് ചാർജർ യൂസ് ചെയ്താൽ അതിന്റെ നെഗറ്റീവ് എഫക്ട്സ് നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിയെ കേടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ കമ്പനിയുടേതായിട്ടുള്ള ചാർജർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിന്റെ മാനുഫാക്ചർ അലോ ചെയ്തിരിക്കുന്ന കമ്പനികളുടേതായിട്ടുള്ള ചാർജേഴ്സും യൂസ് ചെയ്യുക. നിങ്ങൾ കുറെ ഫാസ്റ്റ് ചാർജേഴ്സ് കണ്ട് നിങ്ങൾ എല്ലാം കയറി വാങ്ങണം. നിങ്ങൾ അതിന്റെ ഓരോ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് സുരക്ഷിതമാണോ എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ചിലപ്പോൾ അടിച്ചു പോകും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ചാർജേഴ്സ് ഇപ്പോൾ തേർഡ് പാർട്ടി ചാർജേഴ്സ് വാങ്ങുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേറെ കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി പെടുന്ന ഡ്രെയിൻ ആവുമ്പോൾ നിങ്ങൾ ഈ ബാറ്ററി സേവിംഗ് ആപ്സ് എന്ന് പറഞ്ഞ് കയറും. അതായത് ഇപ്പൊ പ്ലേ സ്റ്റോറിൽ കുറെ ആപ്സ് ഉണ്ട് ബാറ്ററി സേവിംഗ് ആപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നിങ്ങളുടെ ബാറ്ററിനെ സേവ് ചെയ്യുമെന്ന്. ഇതൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതൊക്കെ ഫുള്ള് ഫേക്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് ജസ്റ്റ് ആ ആപ്ലിക്കേഷന്റെ ആഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാനാണ് ഇത് ഒരിക്കലും നിങ്ങളുടെ ബാറ്ററി സേവ് ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ നെഗറ്റീവ് എഫക്റ്റും കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ആപ്ലിക്കേഷന് നിങ്ങളുടെ ബാറ്ററി ആക്സസ് ചെയ്യാനുള്ള കൺട്രോൾ കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബാറ്ററിയിൽ വേറെ ഈ ആപ്ലിക്കേഷന്റെ എഫക്ട്സ് കയറാണ്. അപ്പൊ അറിയാത്തൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അപ്പൊ ആ നെഗറ്റീവ് എഫക്റ്റും കൂടെ നിങ്ങളുടെ ബാറ്ററിനെ കേടാക്കും. മാത്രമല്ല നിങ്ങളുടെ വാൾപേപ്പർ, നിങ്ങളിപ്പോ ഒരു 3D വാൾപേപ്പർ ഇപ്പം നിങ്ങൾ സ്റ്റൈലിന് ഒരു 3D വാൾപേപ്പർ ഇട്ടു നിങ്ങളുടെ ഫോണുമേ, അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു 3D വാൾപേപ്പർ അതേപോലെ തന്നെ സാധാ വാൾപേപ്പറിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സാധാ വാൾപേപ്പർ എന്ന് പറയുമ്പോൾ ഇപ്പൊ സാംസങ്ങിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാൾപേപ്പർ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ ബാറ്ററി നോർമൽ ആയിട്ടേ പോകുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ 3D വാൾപേപ്പർ യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ആനിമേഷൻ, അതായത് ഇപ്പൊ ആ ഒരു ആനിമേഷന് വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്ലേ ആകുമ്പോൾ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും, നിങ്ങൾ അറിയാതെ തന്നെ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പൊ നിങ്ങൾ ഈ 3D വാൾപേപ്പേഴ്സ് ഒന്നും ഇടാതിരിക്കുക, കാരണം ഇത് എക്സ്ട്രാ ബാറ്ററി യൂസേജ് എടുക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആപ്സ് അതേപോലെ തന്നെ വാൾപേപ്പേഴ്സ് അതൊക്കെ നിങ്ങൾ ഇടാണ്ടിരിക്കുക. മാത്രമല്ല നിങ്ങളിപ്പോ സൊമാറ്റോ ഊബർ ഒക്കെ ഡൗൺലോഡ് ചെയ്യും നിങ്ങളുടെ ഫോണിൽ. അപ്പൊ അങ്ങനെ ആപ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു പെർമിഷൻ ചോദിക്കും.
അപ്പൊ നിങ്ങൾ അതിൽ അലവ് ഓൾ ടൈം കൊടുക്കരുത്. കാരണം ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ GPS ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവണം. അപ്പൊ അങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇത് പവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ബാറ്ററി കുറച്ചും കൂടെ യൂസ്അപ്പ് ആവും. അപ്പൊ അങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അലവ് ഓൺലി വൈൽ യൂസിങ് ആപ്പ് എന്ന് കൊടുക്കുക. ഈ ഒരു പെർമിഷൻ ഞാൻ ആൻഡ്രോയിഡ് ഫോൺസിൽ കണ്ടിട്ടുള്ളൂ, അലവ് ഓൺലി വൈൽ യൂസിങ് ആപ്പ്. അത് iOS-ൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് പക്ഷെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അതായത് എപ്പോഴും നിങ്ങളുടെ GPS റൺ ആവാതിരിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ അലോ ഓൾ ടൈം കൊടുക്കരുത്, നിങ്ങൾ അലോ ഓൺലി വൈൽ യൂസിങ് ആപ്പ് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ GPS റൺ ആവുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ബ്രൈറ്റ്നസ്, നിങ്ങളുടെ ഫോണിന്റെ ബ്രൈറ്റ്നസ് നിങ്ങൾ ഹൈ ആക്കിയിട്ടായിരിക്കും വെച്ചിണ്ടാവുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇതുകൊണ്ട് രണ്ട് പ്രശ്നമാണുള്ളത്. ആദ്യത്തേത് തന്നെ നമ്മുടെ കണ്ണിനാണ്. നിങ്ങളുടെ കണ്ണ് നിങ്ങളൊരു ഡാർക്ക് റൂമിൽ നിങ്ങൾ നല്ല ബ്രൈറ്റ്നസ് വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടാവും. പിന്നെ നിങ്ങളുടെ ബാറ്ററിക്കും. നിങ്ങൾ കൂടുതൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ബാറ്ററി എഫിഷ്യൻസി എടുക്കുകയാണ്. കുറച്ചും കൂടെ ബാറ്ററി എടുക്കും നിങ്ങളുടെ ഫോൺ ആ ഒരു ബ്രൈറ്റ്നസ് കീപ്പ് ചെയ്യാൻ. നിങ്ങളുടെ ഫോൺ ഇപ്പോൾ 15% ആകുമ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് കുറയാണ് നിങ്ങൾക്ക് കാണാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ 15% ആകുമ്പോൾ നിങ്ങളുടെ ഫോൺ കുറച്ചും കൂടെ നേരം നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ബ്രൈറ്റ്നസ് ഹൈ ആക്കി വെച്ചാൽ അത് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓഫ് ആകും. അപ്പൊ അങ്ങനെ ഡിസ്ചാർജ് ആവും നിങ്ങളുടെ ഫോൺ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ബ്രൈറ്റ്നസ് ഒരു 30-40% ആക്കി വെച്ചാൽ നിങ്ങൾക്ക് കണ്ണിനും കുഴപ്പമില്ല, ഫോണിനും കുഴപ്പമില്ല. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഫോൺ ഇപ്പൊ ആൻഡ്രോയിഡ്, iOS, അതേപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ബഡ്ജറ്റ്, കുറഞ്ഞ വിലയുടെ ആവാം അല്ലെങ്കിൽ ഹൈ എൻഡ് ആവാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വേരിയേഷൻ ഉണ്ട് ബാറ്ററിയിലൊക്കെ. ചിലതിലൊക്കെ നല്ല ബെസ്റ്റ് ബാറ്ററി സർവീസ് ആയിരിക്കും, ചിലതിൽ അത്ര വലിയ പോരായ്മകളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ടിലും സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ബാറ്ററി കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിന്റെ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ടുള്ള ബാറ്ററി കിട്ടില്ല. ഈ കപ്പാസിറ്റിക്ക് ഉള്ളിൽ തന്നെ നിങ്ങൾ ഡ്രെയിൻ ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഫോണിന്റെ കമ്പനി തരുന്ന അത്ര തന്നെ കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം മിക്കതും നിങ്ങൾ അറിയാണ്ടായിരിക്കും ചെയ്യേണ്ടാവുക. അപ്പൊ ഇനി തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ബാറ്ററി നിങ്ങളുടെ ഫോണിൽ എളുപ്പമായിട്ട് സേവ് ചെയ്യാം. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.